നമുക്കൊരു 10-40 കിലോമീറ്റർ കൂടുതൽ പോകണ്ടേ, കൂടുതൽ പോകണ്ടേ അല്ലേ? വെറും 6 രൂപയ്ക്ക് നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ളൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്. ഇത് സോളാർ ബോട്ടാണ് ശരിക്കും. ഇതിലൊരു ജങ്കാർ വരുന്നുണ്ട്. ജുനാസോന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. വെറും 6 രൂപ മാത്രമാണ് നമുക്ക് ഈ തവണക്കടവെന്ന് വൈക്കം വരെ പോകാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടെ സുഹൃത്ത് സമയമുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇനി നേരെ ബോട്ടിലോട്ട്. ലെറ്റ്സ് ഗോ. അപ്പം ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ ബോട്ടിനകത്തുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അകത്തെത്തിയിട്ട് കാണാം. ആലപ്പുഴൻ്റെ ഭാഗത്തായിട്ട് ചുറ്റിക്കിടക്കുന്ന വലിയ കായലുകളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇനി മറ്റു സൈഡിൽ നമ്മൾ കാണുന്ന സ്ഥലം കോട്ടയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ വൈക്കത്ത് പോയിട്ട് ചേരും. അപ്പം നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഏകദേശം എല്ലാ സീറ്റും ഫുള്ളാണ്. പിന്നെ ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്ന. ഈ ബോട്ടിലാണെങ്കിൽ വലിയ വണ്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. അത്യാവശ്യം സൈക്കിൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അകത്തൊക്കെ നോക്കി നമുക്ക് കാണാം ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൈക്കത്തിൻ്റെ ആ ഒരു ബോട്ട് ചട്ടി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ ഏകദേശം 20 മിനിറ്റോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ തവണക്കടവ്, ആലപ്പുഴയിലെ തവണക്കടവെന്ന് കോട്ടയത്തെ വൈക്കത്ത് എത്തുന്നത്. ഓരോ 20 മിനിറ്റിലും ഒരു ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെറും 6 രൂപ ചിലവിൽ നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കായൽ വഴി യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒത്ത സെൻറ്ററിലായിട്ടാണ് ഈ ഒരു ബോട്ടിൻ്റെ എൻജിൻ വരുന്നുള്ളത്. ഒരുപാട് യാത്രക്കാരൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം ഒരു സൈക്കിളൊക്കെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു ബോട്ടിൽ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു ബ്രോ നമ്മൾ ഒന്നിച്ചിട്ട്, അത് നമുക്ക് ബ്രോയുടെ അഭിപ്രായം. കാരണം ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിൻ്റെ സംഭവം മനസ്സിലാവും. ബ്രോ പേരെന്താ? ബ്രോ ബിപിൻ. മാസ്ക് മാറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഈ ബോട്ടിലെ യാത്ര? നല്ല യാത്ര അല്ലേ? ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു ഈ റൂട്ടിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ട്? 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്കിതൊരു ഷോർട്ട് കട്ടല്ലേ ഈ ഒരു റൂട്ടാണ്? ഷോർട്ട് കട്ടാണ്. അതല്ല, നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകണമെങ്കിൽ ഒരുപാട് കറങ്ങണം. എങ്ങനെയാണ് റൂട്ട്? സ്വന്തം വണ്ടിയിൽ പോകണമെങ്കിൽ നമ്മൾ പിന്നെ തണ്ണീർമുക്കം പണ്ട് വഴി ഇറങ്ങണം. ഏകദേശം എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും? എന്നാലും നമുക്കൊരു 10-40 കിലോമീറ്റർ കൂടുതൽ പോകണ്ടേ, കൂടുതൽ പോകേണ്ടി വരും അല്ലേ? പക്ഷേ ആ ഒരു യാത്ര വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ബോട്ട് വഴി 6 രൂപയ്ക്ക് നമുക്ക് എത്താൻ പറ്റും. യെസ്, എന്തായാലും താങ്ക് യു ബ്രോ. അപ്പം അതാണ് സംഭവം. കാരണം നമ്മളെ പൊതുവേ ബോട്ട് യാത്ര അല്ലെങ്കിൽ ഈ വെള്ളത്തിലൊരു യാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ജനകീയമായിട്ടുള്ള ഈ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയാണ്. ആരെങ്കിലും ഈ ആലപ്പുഴ ഭാഗത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കോട്ടയത്തിൻ്റെ വൈക്കത്ത് ഭാഗത്ത് വരികയാണെങ്കിൽ ഇതുപോലെ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇനി വൈക്കത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തി കാണിച്ചു തരാം. ആ ഭാഗത്തൊരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ആ സൈഡിലെത്തിയിട്ട് കാണാം. നമ്മൾ തൊട്ടപ്പുറം നോക്കുകയാണെങ്കിൽ ഒരു 2 ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കാരണം ഈ ആലപ്പുഴ പൊതുവെ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളൊക്കെ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കായൽ മത്സ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അതായത് വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്ക് ഒരു ബോട്ട് വരുന്നുണ്ട്. ആദിത്യ എന്നുണ്ട്. ഇത് സോളാർ ബോട്ടാണ് ശരിക്കും. കാര്യമായ ചിലവൊന്നുമില്ലാതെ സോളാറിൽ ചാർജ് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഫെറി അല്ലേ? അത് എഴുതിയിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ സൂപ്പറാണ് എന്തായാലും യാത്ര. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈക്കത്തിൻ്റെ ഒരു ബോട്ട് ചട്ടിയാണ് ഈ ഒരു ഭാഗത്ത്. നമുക്ക് ആ ഭാഗത്ത് ഇറങ്ങിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മൾ എനിക്ക് തോന്നുന്നു ആരായിക്കഴിഞ്ഞാലും പൊതുവെ ബോട്ട് യാത്ര, അതായത് നമ്മൾ വെള്ളത്തിലുള്ള സവാരി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഈ കേരള സർക്കാരിൻ്റെ ഈ ഒരു ബോട്ടിൽ വെറും 6 രൂപയ്ക്ക് നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ളൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടയത്തിൻ്റെ വൈക്കം ഭാഗത്ത് വരികയാണെങ്കിലും അല്ലെങ്കിൽ ആലപ്പുഴയുടെ തവണക്കടവ് ഭാഗത്ത് വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം. ഏകദേശം 20 മിനിറ്റോളം നമ്മൾ ഒരു സൈഡിലേക്ക് പോകുന്നുള്ളത്. ഓരോ 20 മിനിറ്റ് കൂടുന്ന സമയത്ത് നമുക്കൊരു ബോട്ട് യാത്ര ഈ ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബോട്ടിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വൈക്കത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ഒരു സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബോട്ടൊക്കെ കാണുന്നുണ്ട് നിർത്തിയിട്ടിട്ട്. ഫയർ ആൻഡ് സെക്യൂരിറ്റി സർവീസസിൻ്റെ ഒരു ബോട്ട്, കാരണം അറിയാമല്ലോ നമ്മൾ പൊതുവേ ഈ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയമുണ്ട് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ബോട്ടാണ് ആ സൈഡിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഒരു പാർക്കൊക്കെ ഉണ്ട്, നമുക്ക് പുറത്തിറങ്ങിയിട്ട് അത് കാണാം. അപ്പോൾ നമ്മൾ വൈക്കത്തുള്ള ബോട്ട് ചട്ടിയിൽ വന്നിട്ട് ഇറങ്ങി. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാർക്കുണ്ട്. അപ്പം ആ സൈഡിൽ പോയിട്ട്, അതായത് നമ്മുടെ ഈ കായലിൻ്റെ സൈഡിലായിട്ടുള്ളൊരു പാർക്കുണ്ട്, അതും നമുക്ക് കാണാം. അത് കണ്ടിട്ട് ഇനിയിപ്പം 5:20 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോട്ട് തിരിച്ചു. ഇപ്പോൾ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കായലിന് അഭിമുഖമായിട്ട് നല്ല ഇരിപ്പിടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പം KTDCൻ്റെ ഭാഗമായിട്ടുള്ള മുമ്പിൽ കാണുന്നില്ലേ മോട്ടൽ ആറാം തൊട്ടൊരു സംഭവം ഈ സൈഡിലുണ്ട്. അതായത് ലേക്ക് വ്യൂ റൂംസ്, റെസ്റ്റോറൻറ്റ്സ്, ബിയർ ആൻഡ് വൈൻസ് അങ്ങനെയുള്ള സംഭവമൊക്കെ വെച്ചിട്ടായിട്ടുള്ള ഒരു ഫെസിലിറ്റി മുമ്പിൽ നമുക്ക് കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിൽ ഒരുപാട് ആൾക്കാരങ്ങനെ ഇരുന്നിട്ട് കാറ്റുള്ളതാണ്. നല്ല ഈവനിങ് ഒക്കെ നടക്കാൻ പറ്റിയൊരു കാലാവസ്ഥ കൂടി ഈ ഭാഗത്തുണ്ട്. ഈ ഒരു സൈഡൊക്കെ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ട് ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ശില്പങ്ങൾ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശില്പിയും കാര്യങ്ങളൊക്കെ പേരെഴുതി കണ്ട സുജിത് കേസാണ് ഈ ചെയ്തിട്ടുള്ളത്. ഒരു സ്കള്ളിൻ്റെ, അതായത് ഒരു നമ്മളൊരു തലയോട്ടിൻ്റെ ഒരു രൂപമാണ് ഈ ഭാഗത്ത് കൊത്തിവെച്ചിട്ടുള്ളത്. അതുപോലെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ പല സംഭവങ്ങളും, മുമ്പിലായിട്ടൊരു വിൻഡ് മില്ലിൻ്റെ രീതിയിലുള്ളൊരു സംഭവങ്ങളുണ്ട്. ഇതാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ പകുതി, കാരണം അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലൻ്റെ ഭാഗത്തായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടാകും, കാരണം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് തീരെ കലാബോധം ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്തെന്ന് വെച്ചിട്ടായിട്ട്. അപ്പോൾ മുമ്പിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടും കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ആ ഒരു സൈഡിലായിട്ടും കുറേ കാണുന്നുണ്ട്. കായലിൻ്റെ നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ട് ഇപ്പോൾ കണ്ടില്ല, ഇതുപോലെ തൊട്ടടുത്തായിട്ട് ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ ഈ വൈകുന്നേരങ്ങളിൽ നടക്കാനും അതുപോലെ തന്നെ കാറ്റുകൊള്ളാനും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബോട്ട് ആ ഭാഗത്ത് വരുന്നുണ്ടല്ലേ, അത് നമ്മൾ നേരത്തെ വന്ന് അതേ റൂട്ടിൽ വരുന്ന ഒരു ബോട്ടാണ്. ആലപ്പുഴ ജില്ലയിലെ തവണക്കടവെന്ന് ഈ ഒരു സൈഡിലേക്ക് ജങ്കാർ വരുന്നുണ്ട്. അതായത് നമ്മുടെ കോട്ടയത്തെ വൈക്കത്ത് നിന്നും ഈ തവണക്കടവിലേക്കാണ് ജങ്കാർ വരുന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ല, അതിനകത്ത് കാറും കുറേ ആൾക്കാരും റിക്ഷയൊക്കെ ആയിട്ടാണ് വരുന്നുണ്ട്. ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞ് വരേണ്ട ഒരു റൂട്ട് കൂടിയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു യാത്ര ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതുവഴി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജങ്കാറിൽ വന്ന വണ്ടികൾ ഇപ്പോൾ താഴെയൊക്കെ ഇറക്കുകയാണ് ഈ ഭാഗത്ത് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും പിന്നെ വൈക്കത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ വരികയാണെങ്കിൽ വൈക്കത്തിൻ്റെ ഈ ഭാഗത്തോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക, കാഴ്ചകൾ ആസ്വദിക്കുക. വെറും 6 രൂപയ്ക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബോട്ട് യാത്ര കൂടി എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അല്ല സോറി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ signing off.